ഉച്ച സമയത്ത് കേരളത്തിലെമ്പാടും പോലെ എറണാകുളത്തും അതിഭയങ്കരമായ ചൂടായിരുന്നു. കുറച്ച് ചെറുപ്പക്കാർ എറണാകുളത്തെ തെരുവീഥികളിലൂടെ നഗരവീഥികളിലൂടെ നടന്നു പോകുമ്പോൾ അവർക്ക് ദാഹം അനുഭവപ്പെടുകയുണ്ടായി. ഒപ്പം കുറച്ചു കാലത്തെ അലച്ചിലുകൾക്ക് അവസാനമായി അവർ ഉപജീവനത്തിനായും മുൻപോട്ടുള്ള യാത്രയ്ക്കുമായും എന്തെങ്കിലും ഒരു ബിസിനസ് അവരുടെ നിലനിൽപ്പിന് ചെയ്യണമെന്ന് ആഗ്രഹിച്ചു. ഒടുവിൽ അവർ തീരുമാനിച്ചു, തണ്ണീർമത്തൻ ഈ സീസണ് ഏറ്റവും ബെസ്റ്റാണ്. അതുകൊണ്ട് അവരുടെ കൈവശമുള്ള പഴയ മാരുതി 800 തണ്ണീർ മത്തങ്ങകൾ നിറച്ച് കലൂറിൽ വെച്ച് അവിടെ ഒരു ചെറിയ ബിസിനസ് തുടങ്ങാമെന്ന് തീരുമാനിക്കുന്നു. പക്ഷെ നമ്മുടെ ഈ വിജയ് സാർ ഉണ്ടല്ലോ, ഒരു പുതിയ സംരംഭങ്ങളെ വളരാൻ അനുവദിക്കത്തില്ല. അത് 17-ാം തീയതി അവര് ചിന്തിച്ചെങ്കില് 23-22-ാം തീയതി ഇവരെ വിളിച്ച് പടത്തിന്റെ അഡ്വാൻസ് കൊടുത്തോളൂ. അത് കൊടുത്തില്ലായിരുന്നെങ്കിൽ നമുക്ക് കലൂരിൽ മനോഹരമായ ഒരു തണ്ണീർമത്തൻ കച്ചവടവും ഒക്കെ ആയിട്ട് നമുക്ക് നല്ല യുവ സംരംഭകരെ കിട്ടിയേനെ. ഞാൻ പറഞ്ഞു വന്നത്, ഒരുപാട് ചെറുപ്പക്കാർ, യുവാക്കൾ, സിനിമാമോഹികൾ പഴയപോലെ കോടാമ്പാക്കത്തെ പൈപ്പ് വെള്ളം ഒന്നും കുടിച്ചില്ലെങ്കിലും നമ്മുടെ ഈ നാട്ടിലൊക്കെ കണ്ടമാന സ്വപ്നങ്ങൾ നെഞ്ചേറ്റി ഇഷ്ടം പോലെ അലയുന്നുണ്ട്. എല്ലാവർക്കും വേണ്ടി എല്ലാവരും ഒന്നും നമ്മൾ വിചാരിക്കുന്നത് പോലെ വാതിലുകളൊന്നും തുറന്നു കൊടുക്കത്തില്ല. ഇപ്പോൾ നമ്മുടെ മുൻപിലുള്ള ഓരോ വിജയ സിനിമയുടെയും പിന്നിൽ ഒരുപാട് അലച്ചിലുകളുടെ ചരിത്രമുണ്ട്. 26 പ്രൊഡ്യൂസർമാർ ധൈര്യമില്ലാത്തത് കൊണ്ട്, കഥ കൊള്ളാത്തത് കൊണ്ടല്ല, മനസ്സിന് ഒരു പെൺകുട്ടിയെ ഹീറോയിനാക്കി അല്ലെങ്കിൽ മുഖ്യ കഥാപാത്രമാക്കി സിനിമ എടുക്കുവാനുള്ള ധൈര്യമില്ലാത്തത് കൊണ്ട് വേണ്ടാന്ന് വെച്ച ഒരു സിനിമ വിജയ് ബാബു സാർ ഇന്ന് ഈ 100-ാം ദിവസത്തെ ഈ വേദിയിൽ നിൽക്കുമ്പോൾ അതിന് നിമിത്തമായി എന്ന് സന്തോഷപൂർവ്വം പറയുന്നതിന് ഒരു മടിയുമില്ല. ഇനിയും പ്രണയ ഫിലിംസിന്റെ വാതിലുകൾ സിനിമാമോഹികൾക്കായി എക്കാലവും തുറന്നു കിടക്കപ്പെടും. പണ്ട് ശ്രീമാരുതി ഫിലിംസിന്റെ ബാനറിൽ ആഞ്ജനേയ ഫിലിംസിന്റെ ബാനറിൽ വിജയ് സാറിന്റെയും വിനയ് ചേട്ടന്റെയും ഒക്കെ പിതാവ് ശ്രീ BSC ബാബു സാർ തുടങ്ങി വെച്ച സിനിമ യാത്രയാണ് അവരിപ്പോഴും തുടരുന്നത്. അന്ന് അദ്ദേഹം ചെയ്ത സിനിമയുടെ പേരാണ് സൂര്യൻ, ഒരു മൾട്ടി സ്റ്റാർ ചിത്രമായിരുന്നു. ആ യാത്രയാണ് ഇവരിപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിന് ഈ അവസരത്തിൽ ഓർക്കാം. ഒപ്പം മറ്റൊരു ജോലിക്ക് ഗൾഫിലേക്ക് മകനെ പറഞ്ഞു വിടാതെ സിനിമ എന്ന സ്വപ്നത്തിന് കൈത്താങ്ങൽ നൽകിയ പ്രിയപ്പെട്ട ഡിറക്ടർ അഹമ്മദ് കബീർ സാറിന്റെ പിതാവിനെ ഓർക്കാം. എല്ലാ സിനിമാമോഹമുള്ള ചെറുപ്പക്കാരെയും താങ്ങായും തണലായും അവരോടൊപ്പം നിൽക്കുന്ന എല്ലാ പിതാക്കന്മാരെയും ഓർക്കാം. ഹാപ്പി ഫാദേഴ്സ് ഡേ ടു ഓൾ. ക്ഷണിക്കാം പ്രിയപ്പെട്ട വിജയ് ബാബു സാറിനെ ആമുഖ വാക്കുകൾക്കായി. ഇതൊരു ഒഫീഷ്യൽ ഫംഗ്ഷൻ ആയിട്ട് നടത്തേണ്ട, ഇതൊരു നമ്മുടെ ഒരു ഫാമിലി ഗെറ്റ് ടുഗദർ പോലെ നടത്തിയാൽ മതി എന്ന് ഞാൻ തീരുമാനിച്ചത് കൊണ്ടാണ് ഇത് കാലടിയിലേക്ക് നമ്മുടെ എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തായ തോലൻ സാറിൻ്റെ വീടിൻ്റെ തൊട്ടടുത്ത് നമ്മൾ ഈ ഫംഗ്ഷൻ ചെയ്യാൻ തീരുമാനിച്ചത്. അവിടെ നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇന്ത്യ പാകിസ്ഥാൻ മാച്ചും വിട്ട് കൊച്ചി വിട്ട് ഒരുപാട് ദൂരം ഇവിടം വരെ എത്തിയ എൻ്റെ സുഹൃത്തുക്കൾക്കും എൻ്റെ ഫാമിലിക്കും ഈ ജൂൺ കുടുംബങ്ങൾക്കും എല്ലാവർക്കും ജൂണിൻ്റെ ഈ 100-day സെലിബ്രേഷൻ ഡേയ്സിലെ ഹാർദവമായ സ്വാഗതം. സോ വാട്ട് ഐ വോണ്ട് ടു സേ ഈസ് ഇഫ് യു ക്യാൻ ഡ്രീം ഇറ്റ് യു ക്യാൻ അച്ചീവ് ഇറ്റ്. ഒരുപാട് പേര് ഓരോ ദിവസവും എന്നെ വിളിക്കാറുണ്ട്, സർ എങ്ങനെയാണ് ഒരു പുതിയ സ്റ്റോറി അല്ലെങ്കിൽ പുതിയ, ഞാൻ എനിക്ക് സിനിമയായിട്ട് യാതൊരു ബന്ധവുമില്ല, എനിക്ക് ഹിസ്റ്ററി ഇല്ല, എനിക്ക് ഗോഡ് ഫാദേഴ്സ് ഇല്ല, അപ്പം ഞാൻ എങ്ങനെയാണ് സിനിമയിൽ എത്തിപ്പെടേണ്ടത് എന്ന് ചോദിക്കുന്നവർക്ക് ഞാൻ പറയാം, അത് എനിക്കറിയില്ല. ഐ റിയലി ഡോണ്ട് നോ. അത് ചിലപ്പോൾ ഇപ്പം അഹമ്മദ് എങ്ങനെയാണ്, അഹമ്മദിനെ എനിക്കറിയില്ല, അഹമ്മദിനെ എനിക്ക് മുമ്പ് കണ്ട പരിചയമോ ഒന്നുമില്ല. അഹമ്മദ് എങ്ങനെയോ എത്തിപ്പെട്ടു, അത് അതിന് നിമിത്തമായത് രജീഷ് ആയി,
ആ കഥ പറഞ്ഞ രീതി അത് ഇഷ്ടപ്പെട്ടു. അതിപ്പോ ഒരു സിനിമയായി 100 ദിവസം സെലിബ്രേറ്റ് ചെയ്ത് നമ്മളിവിടെ നിൽക്കുന്നു. സോ ഞാൻ എല്ലാവരും പറയുന്നത് നിങ്ങൾ അപ്രോച്ച് ചെയ്യേണ്ട രീതി എങ്ങനെയാണെന്ന് എനിക്കല്ല, പക്ഷെ ഞാൻ കഴിവതും എല്ലാവരെയും എൻ്റർടൈൻ ചെയ്ത് സിനിമകളുടെ കഥ കേൾക്കാറുണ്ട്. എന്നോട് ലിജോ ജോസ് ബത്തിശ്ശേരി നമ്മുടെ അടുത്ത സുഹൃത്ത് ചോദിക്കും, നിങ്ങൾ ആഴ്ചയാഴ്ച നിങ്ങൾ എങ്ങനെയാണ് പടം ചെയ്തിരുന്നത്, അതെന്താണ് സിനിമ? എനിക്കറിഞ്ഞൂട, ഒരു കഥ ഇഷ്ടപ്പെടുമ്പോൾ അല്ലെങ്കിൽ ഒരു പുതിയ ആള് എന്ന് കഥ പറയുമ്പോൾ നമുക്ക് അവരുടെ ഒരു പാഷനും അവരുടെ ഒരു ഇൻട്രസ്റ്റും കാണുമ്പോൾ നമുക്കത് നോ പറയാൻ പറ്റാറില്ല. ചില സബ്ജക്ട്സ് ഇറസിസ്റ്റബിൾ എന്ന് പറയുന്ന അതുപോലെ ഒരു സബ്ജക്റ്റ് ആയിരുന്നു June, when Ahmed told the story to me, it was irresistible for me to say no to him. അപ്പം ഒരുപാട് പേരുടെ അടുത്ത് അഹമ്മദ് പോയിരുന്നു. ഇത് ജൂൺ ഉണ്ടായത് ആക്ച്വലി ഒരു ഡെസ്റ്റിനിയാണ്, ഇവിടെ പലർക്കും അറിയുമെന്നറിയില്ല. രജിഷ എന്ന് പറയുന്ന ആക്ട്രസിനെ ആക്ട്രസ് ആവുന്നതിന് മുമ്പ് എനിക്കറിയാം, വർഷങ്ങളായിട്ട് അറിയാം. അപ്പം ആടിൻ്റെ 100 ഡേ സെലിബ്രേഷന് മുമ്പ് രജിഷയുടെ ഒരു പ്ലേ, രജിഷയുടെ പ്ലേ നാടകത്തിന് പോകണമെന്നുണ്ടായിരുന്നു. ആടിൻ്റെ തിരക്കുകാരനെ പോകാൻ പറ്റില്ല, ഫസ്റ്റ് ഡേ സീറ്റ് ബ്ലോക്ക് ചെയ്തു. എന്നെ വിളിച്ചു, വിജയ ചേട്ടൻ വരില്ലേ? ഞാൻ പറഞ്ഞ് നോക്കാം, ഞാൻ വരും വരും എന്ന് പറഞ്ഞ് സീറ്റ് ബ്ലോക്ക് ചെയ്തു, പോകാൻ പറ്റിയില്ല. രണ്ടാം ദിവസം അവൻ, മൂന്നാം ദിവസം ആടിൻ്റെ ഫംഗ്ഷനായിരുന്നു, അന്ന് രജിഷനെ വിളിക്കാൻ മറന്നുപോയി. അത് ഇങ്ങോട്ട് വിളിച്ചിട്ട് നിങ്ങൾക്ക് എന്നെ ഒന്നും വിളിക്കാൻ താല്പര്യമില്ലേ, ഞങ്ങൾക്കും വലിയ നടിമാരല്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ഒരു ചെക്ക് ഇട്ടതാണ്. എന്നിട്ട് പറഞ്ഞ് അങ്ങനെയാണെങ്കിൽ ശരി, അതിന് പകരമായിട്ട് ഞാൻ കൊടുത്തുവിടുന്ന ഒരു കഥ കേൾക്കണം എന്ന് പറഞ്ഞ് എന്നെ ലോക്ക് ചെയ്ത് ജൂണിലേക്ക് എത്തിച്ചു. അതിന് എനിക്ക് രജിഷയോട് ഒരുപാട് നന്ദിയുണ്ട്. താങ്ക് യു ബിക്കോസ് ഓഫ് ദാറ്റ് കോൾ ജൂൺ ആസ് ഹാപ്പി. ഫ്രൈഡേ ഫിലിം ഹൗസിന്റെ സെക്കൻഡ് ലൈഫ് 2017, പുതിയ ലൈഫ് തുടങ്ങുന്നത് 2017. അങ്കമാലി ഡയറീസ് ഉണ്ടായിരുന്നില്ലായിരുന്നുവെങ്കിൽ ഇന്ന് ഞാനിവിടെ നിൽക്കില്ലായിരുന്നു. അതിനെനിക്ക് എന്നും കടപ്പാട് എൻ്റെ സുഹൃത്ത് ലിജോയോടാണ്. കാരണം അങ്കമാലി ഡയറീസ് എൻ്റെ പ്രൊഡ്യൂസർ എന്നാണ് ബോംബെയിൽ അല്ലെങ്കിൽ ഔട്ട് ഓഫ് കേരളയിൽ എന്നെ വിശേഷിപ്പിക്കുന്നത്. അപ്പോൾ അത് ഇറ്റ്സ് എ പ്രോക്സി. സോ ഐ സ്റ്റാർട്ട് മൈ സെക്കൻഡ് ലൈഫ് വിത്ത് അങ്കമാലി ഡയറീസ്, ഫോളോഡ് ബൈ ആട് 2. മിസ്റ്റർ മിഥുൻ മാനുവൽ തോമസ് ഇവിടെ ഉണ്ടോ? ഉണ്ടോ? ആ And followed by June. അപ്പൊ ആട് 2 എന്ന് പറയുന്ന സൂപ്പർ കൊമേഴ്ഷ്യൽ സക്സസ്. സിനിമയ്ക്ക് ശേഷം പലരും എന്നോട് ചോദിച്ചു, നിങ്ങൾക്ക് വലിയ സ്റ്റാർ പടങ്ങൾ ചെയ്തുകൂടെ എന്ന്. പക്ഷെ എനിക്കെന്തോ അങ്ങനെ ചെയ്യാൻ തോന്നാറില്ല. ഒരു സിനിമ ഇഷ്ടപ്പെടുമ്പോൾ അതിൻ്റെ കാസ്റ്റോ കോസ്റ്റോ നോക്കിയിട്ടല്ല ആ സിനിമ. അപ്പം ആട് 2 ശേഷം ഒരുപാട് വലിയ പ്രോജക്ട്സുകൾ വന്നിരുന്നു, പക്ഷെ എനിക്ക് ജൂൺ ചെയ്യാനാണ് തോന്നിയത്. അപ്പോൾ ജൂൺ ചെയ്തു, അത് വർക്കായി. ഇനി ഫ്രൈഡേ ഫിലിം ഹൗസിന്റെ പ്ലാൻസ് എന്താണെന്നുള്ളത് ഞാൻ ഈ വേദിയിൽ കുറച്ച് നേരങ്ങൾക്ക് ശേഷം അനൗൺസ് ചെയ്യുന്നതാണ്. വി ഹാവ് സം ബിഗ് ഫിലിംസ് ആൻഡ് സം സ്മോൾ ക്യൂട്ട് ഫിലിംസ് ഓൺ അവേ. അത് എല്ലാവരും എൻ്റെ അടുത്ത് ചോദിക്കും, ഈ പടം ആ പടം. ഒരുപാട് കാസ്റ്റിംഗ് ബോക്സ് കാണുന്നു, ഒരുപാട് അനൗൺസ്മെന്റ്സ് കാണുന്നു. എന്താണ് ഫ്രൈഡേ ഫിലിം ഹൗസിന്റെ പ്ലാൻ എന്നുള്ളത് ഞാൻ അടുത്ത ഒരു എല്ലാവരും ഒന്ന് വന്നതിന് ശേഷം ഞാൻ അനൗൺസ് ചെയ്യുന്നതാണ്. വൺസ് അഗൈൻ ഐ ലൈക്ക് ടു വെൽക്കം ഓൾ ഓഫ് യു ടു ദിസ് 100-day സെലിബ്രേഷൻ ഓഫ് ജൂൺ. ഒന്നും കൂടെ ഞാൻ സംസാരിക്കാൻ വരുമ്പോൾ കൂടുതൽ ഡീറ്റെയിൽസ് പറയാം. വിൽ ഗെറ്റ് ഇൻ ടു ദ മെമെന്റോസ് സ്ട്രേറ്റ് അവേ. താങ്ക് യു. ഫ്രൈഡേ ഫിലിം ഹൗസിന്റെ 10th സിനിമ, ആ സിനിമയുടെ 100th ആഘോഷവേദിയിലാണ് നാം ഏവരും നിൽക്കുന്നത്. വിജയ ആഘോഷങ്ങളുടെ ഭാഗമായുള്ള മൊമെന്റോ ഡിസ്ട്രിബ്യൂഷൻ ആരംഭിക്കുന്നതിന്റെ ഭാഗമായി നമ്മുടെ ഒരു ഗസ്റ്റിനെ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. ഒരുപാട് മനോഹരമായ ആർട്ട് ഫിലിമുകളിലൂടെയും ഒരു പ്രത്യേക സിനിമയുടെ ഡയറക്ടർ എന്നറിയപ്പെടാതെ എല്ലാ മേഖലയിലുമുള്ള എല്ലാ തരത്തിലുമുള്ള സിനിമ എടുക്കുവാൻ താല്പര്യപ്പെടുന്ന മനോഹരമായ അനവധി സിനിമകൾ മലയാളത്തിന് സമ്മാനിച്ച പ്രിയപ്പെട്ട ഫ്രൈഡേ ഫിലിംസിന്റെ ഒരു കുടുംബാംഗം എന്ന നിലയിൽ സ്നേഹത്തോടുകൂടി ഈ ഫിലിം ഹൗസിനെ കാണുന്ന വിജയ് ബാബു സാറിന് നീന എന്ന സിനിമയിലൂടെ മനോഹരമായ ഒരു വേഷം സമ്മാനിച്ച പ്രിയപ്പെട്ട വി കെ പി സാറിനെ,
വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. ബി ജെ പി കുറിച്ച് പറയാനാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. ഞാൻ ഇന്ന് സിനിമ പ്രൊഡ്യൂസർ ആക്ടർ എന്നുള്ള രീതിയിൽ ഇവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ അതിന്റെ ഒരു റീസൺ എന്ന് പറയുന്നത് ഈ നടന്നുവരുന്ന മനുഷ്യനാണ്, മിസ്റ്റർ വി കെ പ്രകാശ്. ഞാൻ സൂര്യ ടിവിയിൽ മര്യാദയ്ക്ക് ഒരു വൈസ് പ്രസിഡന്റ് ജോലിയൊക്കെ ചെയ്തിരിക്കുമ്പോൾ ഒരു ദിവസം ഇങ്ങനെ വന്നിട്ടാണ് എന്നോട് പറയണത്, നിനക്ക് എന്റെ സിനിമയിൽ ഒരു ഗസ്റ്റ് റോള് ചെയ്യാൻ പറ്റുമെന്ന്. ഞാൻ പറയാം, അതുവരെ സിനിമയെ കുറിച്ചൊന്നും ചിന്തിച്ചിട്ട് പോലുമില്ല. ഞാൻ മര്യാദയ്ക്ക് നടന്നു പോകുന്ന സമയത്താണ് ത്രീ കിങ്സ് എന്ന സിനിമയിൽ വിജയ് ബാബു എന്ന കഥാപാത്രത്തെ അഭിനയിക്കാനായിട്ട് അദ്ദേഹം എന്നെ വിളിക്കുന്നത്. ഈ അവാർഡുകൾ ബി ജെ പി കൊണ്ട് കൊടുക്കുന്നത് ഞാൻ കണ്ടിട്ടുള്ളതിൽ, ഇപ്പം പീപ്പിൾ കോൾ മീ ദാറ്റ് ഐ ആം ഗുഡ് ഇൻ മാർക്കറ്റിംഗ്, ബട്ട് ഞാൻ മാർക്കറ്റിംഗിൽ ഗുരുവായി കാണുന്ന വ്യക്തിയാണ് അദ്ദേഹം. ഞാൻ എൻ്റെ സിനിമാ ജീവിതത്തിൽ ഞാൻ മെന്റർ എന്ന് വിളിക്കുന്ന വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ ജൂൺ എന്ന സിനിമയിലെ വിജയത്തിന്റെ പുറകിൽ ഏറ്റവും കൂടുതൽ പങ്കുവച്ചിട്ടുള്ളത് നമ്മുടെ ഓൺലൈൻ ടീമാണ്. അവർക്ക് എത്ര ഹാൻഡ്സ് ഓഫ് കൊടുത്താൽ എത്ര ഇത്, ബിക്കോസ് ഒരു കൊച്ചു സിനിമ, ഒരു ഒരു പെൺകുട്ടിയെ സെൻട്രൽ ക്യാരക്ടറൈസ് ചെയ്യുന്ന സിനിമ, അത് ഓൺലൈനിലൂടെ നിരന്തരം പ്രൊമോട്ട് ചെയ്ത് പല രീതിയിൽ കൂടെ ഐഡിയാസ് തന്ന് മാർക്കറ്റിംഗ് ചെയ്തിട്ടുണ്ട്. മാർക്കറ്റിംഗ് വിജയം കൂടിയാണ് ജൂൺ എന്ന സിനിമ. അപ്പം അതിന് ബാക്ക് ബോൺ ആയിട്ട് നിന്നിട്ടുള്ളത് നമ്മുടെ ഓൺലൈൻ മീഡിയ ടീമാണ്. അപ്പോ ഞാൻ മാർക്കറ്റിംഗിൽ എന്റെ ഗുരു എന്ന് കാണുന്ന വി കെ പ്രകാശിന്റെ കൈകൊണ്ട് തന്നെ നമ്മുടെ ഓൺലൈൻ മാർക്കറ്റ് ടീമിന് അവരുടെ മെമ്മറോ നൽകാൻ ആഗ്രഹിക്കുന്നതിനാണ് സാറിനെ ഇവിടെ വിളിച്ചത്. അല്ല, കൊടുക്കുന്നു. എന്തായാലും ചെറിയൊരു സിനിമ വലിയൊരു വിജയമായതിൽ വളരെയധികം സന്തോഷിക്കുന്നു. വിജയബാബുനെ പോലെ ഇനി കൂടുതൽ പ്രൊഡ്യൂസേഴ്സ് ഇവിടെ ഉണ്ടാവട്ടെ. അപ്പോൾ ചെറിയ സിനിമകൾ ഒരുപാട് വലിയ സിനിമകളെ മാറട്ടെ. താങ്ക് യു. സിനിമ ഡാഡി ക്യൂബ് മീഡിയ മോളിവുഡ് സിനിമാസ് ബ്ലൂ ഫോക്സ് മീഡിയ മൂവീസ് മാറ്റിനി സ്മാർട്ട് പിക്സ് മീഡിയ ഫിലിം ഫാക്ടറി Lemon Media. Why are you not casting me in June? Simple question, and straight. Rishisha there. Why are you not there in June? Why is Rishisha there? Why I am better looking, no? That's a lie, Rishisha. I swear. Don't lie. Okay, you say a few words. No, definitely when Vijay told me the story about June, I was really intrigued. This is such a beautiful story. Watching it and thinking it's an amazing movie, and I knew for sure it would be a 100 day. So I'm very excited to be a part of this 100 day celebration of such a cute and a beautiful movie. And congratulations to the entire cast, especially Rajisha. You rocked it. You've done much better than I could ever think of doing. So that's out of the way. But yeah, congratulations to the entire team. നമസ്കാരം. ഞങ്ങൾ ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല ഞങ്ങൾ ഇങ്ങനെ ഇവിടെ നിന്ന് ഈ സക്സസ് സെലിബ്രേഷൻ ഇങ്ങനെ ഞങ്ങളെല്ലാം ഒരുമിച്ച് സെലിബ്രേറ്റ് ചെയ്യുന്നത്. ഒരുപാട് സന്തോഷമുണ്ട്. ഒരുപാട് പേർക്ക് നന്ദി പറയാനുണ്ട്. വിജയ് സാറിൽ തുടങ്ങി ഞങ്ങളെ ഗ്രൂപ്പ് ചെയ്ത് സിദ്ധാർത്ഥ സാർ, അവതിക്ക സ്റ്റാൻസ് എല്ലാവരും ഫുൾ ടീം. പിന്നെ ഞങ്ങളിത്രയും ഞങ്ങൾ ക്യാമ്പും എല്ലാം കഴിയുന്നതുകൊണ്ട് ഞങ്ങൾ നല്ലപോലെ ജെല്ലായി നല്ലപോലെ പെർഫോം ചെയ്യാൻ പറ്റി. അതിന് ഒരുപാട് ഗ്രേറ്റ്ഫുൾ ആണ്. താങ്ക് യു സോ മച്ച്. നമസ്കാരം. മുന്നണിയിലൊക്കെ സെറ്റിലവർക്കും
എൻ്റെ ആശംസകൾ, നൂറാം ദിന ആശംസകൾ. സിനിമയുടെ ആദ്യ സമയത്തുണ്ടായിരുന്ന വർക്ക്ഷോപ്പിനിടയിൽ ഞാൻ ജൂൺ ടീമിൽ വിസിറ്റ് ചെയ്തിരുന്നത് എനിക്ക് ഓർമ്മയുണ്ട്. അപ്പോൾ ദ എമൗണ്ട് ഓഫ് എനർജി വോട്ട് ദ ടീം ഹാഡ് സ്റ്റിൽ റിമെയിൻസ്, അത് തന്നെയാണ് സിനിമയുടെ വിജയം എന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ അതിന് ഫസ്റ്റ് നന്ദി പറയാം. നന്ദിയല്ല, ആശംസകൾ. രണ്ടാമതായിട്ട് അങ്കമാലി ഡയറീസ് എന്ന് പറഞ്ഞ സിനിമ വിജയ് പറഞ്ഞ വിജയുടെ ലൈഫിലും കരിയറിലും വലിയ ഒരു ഒരു ഡൈവേർഷൻ അല്ലെങ്കിൽ ഒരു ഒരു മാറ്റം ഉണ്ടാക്കിയ ഒരു ഒരു സിനിമയായിരുന്നു. അതുപോലെ തന്നെ ഈക്വലി എൻ്റെ ലൈഫിലും മാറ്റം ഉണ്ടാക്കിയ ഒരു സിനിമയാണ്. അപ്പോൾ എന്നെ സംബന്ധിച്ചും വിജയെ സംബന്ധിച്ചും ഒരുപോലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സിനിമയായിരുന്നു അങ്കമാലി ഡയറീസ്. അപ്പോൾ അത് വിജയ് വിജയ് താങ്ക്സ് പറയുന്നതിനേക്കാൾ കൂടുതൽ ഞാൻ വിജയുടെ അടുത്ത് താങ്ക്സ് പറയണമെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ വിജയെ പോലെ ഇത്ര സ്ട്രോങ് ആയിട്ടുള്ളൊരു ഒരു പില്ലറായിട്ട് ഒരു പ്രൊഡ്യൂസർ മലയാള സിനിമയ്ക്ക് ഉണ്ടായിട്ടുള്ളതാണ് ഇത്രയും സിനിമകളിപ്പോൾ. ഒരുപക്ഷെ ഒരുപാട് പുതിയ ആളുകൾ, പുതിയ അഭിനേതാക്കളും ടെക്നീഷ്യൻസും എല്ലാം വരാൻ കാരണമാകാൻ പോകുന്ന ഒരുപാട് സിനിമകൾ. അപ്പോൾ അതിനെല്ലാം വലിയ വലിയ ആശംസകൾ പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ. താങ്ക് യു. താങ്ക് യു. രണ്ട് വാക്ക്. നമസ്കാരം. ഫ്രൈഡേ ഫിലിം ഹൗസ് എനിക്ക് ഞാൻ പറയുന്നത് തറവാടെന്നാണ്. കാരണം എൻ്റെ തുടക്കം ഫ്രൈഡേ ഫിലിം ഹൗസാണ്, അങ്കമാലി ഡയറീസാണ്, സാറാണ്, എൻ്റെ സാറാണ്. രണ്ടാം തുടർന്ന് സിനിമ ചെയ്തു. എനിക്ക് തോന്നുന്നു അങ്കമാലി ഡയറീസിന് ശേഷം കുറച്ചും കൂടെ ആൾക്കാരെ അറിയാൻ തുടങ്ങിയത് ജൂണിലൂടെയാണ്, മായാവിസിലൂടെയാണ്. അവരുടെ മൂന്നാമത്തെ പടവും ഞാനിപ്പോൾ ചെയ്തിട്ടുണ്ട്, ജനവൈത്തിരി. ദിവാകു സാറാണ് വിളിച്ചത്. ഇങ്ങനൊരു ടീച്ചറുടെ ക്യാരക്ടർ ഉണ്ട്, വിസിലടിക്കണം, വിസിലടിക്കാൻ അറിയുമെന്ന് ചോദിച്ചു. വിസിലടിക്കണം അറിയില്ല, പക്ഷെ അഹമ്മദ് വളരെ മനോഹരമായിട്ട് പറഞ്ഞു തന്നു, നല്ല രീതിയിൽ ചെയ്യാൻ പറ്റി. എൻ്റെ കുട്ടികളെ പോലെ തന്നെ ഞാൻ കണ്ട് എൻ്റെ ഓൾ ദ ക്രൂ എല്ലാവരോടും ഒരുപാട് നന്ദി. എനിക്ക് തോന്നുന്നു ഫ്രൈഡേ ഫിലിം ഹൗസ് അവരുടെ ജേർണിയിൽ എന്നെയും കൂട്ടിക്കൊണ്ടുപോകുന്നുണ്ട്. ഒരുപാട് നന്ദി വിജയബാബു സാർ, വിനയ് ചേട്ടൻ, ശിവു ചേട്ടൻ, ഓൾ ദ ക്രൂ. പേരെടുത്ത് ഞാൻ പറയുന്നില്ല. എല്ലാവരോടും നന്ദി, നമസ്കാരം. താങ്ക് യു. ഓൾ ദ ബെസ്റ്റ് അഹമ്മദ്, അടിപൊളിയായിരുന്നു. Brilliant. Thanks for the great writing. പിന്നെ വിജയ്, നിങ്ങൾ എന്നെ കൊണ്ട് കാണിക്കുന്ന ഒരുപാട് ഗോഷ്ടികളുണ്ട്, അതൊന്നാണ്. തുടർന്നും ഗോഷ്ടികൾ കാണിക്കാം. താങ്ക് യു. താങ്ക് യു. ഹലോ, ഹായ്, ഗുഡ് ഈവനിങ്. ഒരു സിനിമയുടെ പഴയൊരു കടമുണ്ട് വിജയേട്ടനോടെ. കൈ വന്നു ഇവിടെ. അല്ല, വിജയ് ബാക്കിലാണ്. ആ, ഓക്കെ. ആ, അപ്പോൾ കുഴപ്പമില്ല, എന്നാൽ ഇവിടെ നിന്ന് പറയാം. ആ, ആടിച്ചു വിജയനാളെ എനിക്കൊരു സാധനം പെൻഡിങ് ഉണ്ടായിരുന്നു, ഒരു ട്രോഫി ഇതേപോലത്തെ. അപ്പം വിജയേട്ടൻ, ഒരുപാട് സന്തോഷം. പിന്നെ ഏറ്റവും വലിയ സന്തോഷം എന്ന് വെച്ചാൽ ഒരു എന്താ പറയുക, പുതിയ നവാഗതരായിട്ടുള്ളൊരു 100 പേരോളം അടങ്ങുന്ന ഒരു ഗ്രൂപ്പ്, അത് ടെക്നിക്കലാണെങ്കിലും ആക്ടേഴ്സ് ആണെങ്കിലും ഏത് രീതിയിലാണെങ്കിലും അങ്ങനെയുള്ള ആളുകളുടെ കൂടെയുള്ള ഒരു സിനിമ. അതും 100-ാം ദിവസം ഓടുന്നു. അതിൽ നമുക്കും ഇതേപോലെ മൊമെൻ്റോ ഏപ്പറ്റാണ് ആകുന്നത്, സന്തോഷം. അതിന് വഴിയൊരുക്കിയാൽ ഫ്രൈഡേ ഫിലിം ഹൗസിന് ഒരുപാട് എന്താ പറയുക, നന്ദി, കൺഗ്രാജുലേഷൻസ്. ഞാൻ ആദ്യമായിട്ട് ഈ നന്ദി പറയേണ്ടത് ശുഭേട്ട, താങ്ക് യു സോ മച്ച് ഈ ഒരു ഓപ്പർച്യൂണിറ്റിക്ക് വേണ്ടി. രജിഷ ഹൗസും, ഐ തിങ്ക് ബിക്കോസ് വി മെറ്റ് ആൻഡ് എല്ലാം ഒത്ത് വന്നു. വലിയൊരു ഇടവേളയ്ക്ക് ശേഷമാണ് എനിക്കിങ്ങനെ നല്ലൊരു കഥാപാത്രം
മിനി ജോയായിട്ട് വിജയബാബു സർ, താങ്ക് യു സോ മച്ച് ഫോർ ദി ഓപ്പർച്യൂണിറ്റി. ആക്ച്വലി ഒരു കം ബാക്ക് എന്ന് പറയുന്നത് എൻ്റെ ഈ കരിയറിൽ മിനി ജോയായിട്ടാണ്. സോ നോട്ട് ജസ്റ്റ് ദാറ്റ്, ഈ കഥാപാത്രം തന്നെ ഏറ്റവും കൂടുതൽ സഹായിച്ചത് അഹമ്മദും ടീമാണ്. മിന്നിയുടെ ആക്ച്വൽ യു നോ സോൾ വാസ് ദേർ. And of course, could not have been better without Jojo Chetan and Rejisha. I think Mini is Mini because of them. And I think to top it all off, yan aadhim settle varumbo Mini aayittu yan maarunnathu Seetha Chettiyum Ramakrishnan appanu avaru avarana seriyana Minnine mudiyo allengi saariyo aa oru look ാണ് അപ്പോൾ വെരി ഗ്രേറ്റ്ഫുൾ ടു ദം ആൻഡ് ഗ്രേറ്റ്ഫുൾ ഫോർ ദി ഓപ്പർച്യൂണിറ്റി. അപ്പോൾ താങ്ക് യു സോ മച്ച് ജൂൺ ഫാമിലി ആൻഡ് ദ ഫ്രൈഡേ ഫിലിം ഹൗസ് ഫാമിലി, താങ്ക് യു സോ മച്ച് ഫോർ ദിസ് ഓപ്പർച്യൂണിറ്റി. ഹലോ, നമസ്കാരം. ആസ് യൂഷ്വൽ വിജയേട്ടാ താങ്ക് യു സോ മച്ച്, വിജയേട്ടാ താങ്ക് യു സോ മച്ച്, അഹമ്മദിക്കാ താങ്ക് യു സോ മച്ച്. എല്ലാവരോടും വളരെയധികം നന്ദി. പിന്നെ ഈ ഒരു ക്യാരക്ടർ എഴുതി എന്നെ സെലക്ട് ചെയ്ത ആസ് എ ലൈക്ക് രജീഷ, വിജയേട്ടൻ, അഹമ്മദിക്കാ സ്റ്റാൻസ് എല്ലാവർക്കും വളരെ നന്ദി. പിന്നെ പിള്ളേരെ താങ്ക് യു സോ മച്ച് ഫോർ ആക്ടിങ് ആൻഡ് ഒറ്റയ്ക്ക് അഭിനയിച്ചതാണ് ഒരു പടം ഹിറ്റ്. നമ്മൾ ടീം വർക്ക് ഹിറ്റായി മാത്രമേ പടം എന്തായാലും ഹിറ്റാവുള്ളൂ. സോ ഹാറ്റ്സ് ഓഫ്, താങ്ക് യു സോ മച്ച്, താങ്ക് യു വിജയേട്ടൻ. വളരെ വെല്ലുവിളിയേറിയ വേഷമായിരുന്നു. 30 വയസ്സായ ഒരു പെൺകുട്ടിയുടെ 32 അത്രയും വയസ്സായ എൻ്റെ മോൾക്ക് 10 വയസ്സായിട്ടുള്ളൂ. പെൺകുട്ടികളുടെ ശ്രദ്ധയ്ക്ക് ഞാൻ ചെറുപ്പക്കാരനാണ്. അപ്പോൾ അത്രയും പ്രായമുള്ളൊരു കുട്ടിയുടെ അപ്പനായിട്ട് അഭിനയിച്ച് ആ സിനിമയെ തോളിലേറ്റി ഞാൻ വിജയിപ്പിച്ചു. ഒരുപാട് സന്തോഷം. കഴിഞ്ഞ വർഷം ഇപ്പൊ കിട്ടിക്കൊണ്ടിരിക്കുന്ന വേഷങ്ങൾ ജൂണും ജോസഫും ഒക്കെ സമ്മാനിച്ച അതാണ്. അത് ഇടുക്കി എന്നെ അഭിനയിക്കാൻ വിളിച്ചതിന് ആ ടീം വർക്ക് ഗംഭീരമായിരുന്നു. മലയാള സിനിമയിൽ ഏറ്റവും കൂടുതൽ പുതിയ ആൾക്കാരെ അഭിനയിപ്പിച്ച പ്രൊഡക്ഷൻ ഹൗസ് അടപ്പായിട്ട്. ഒരുപക്ഷെ ഈ സിനിമ നമ്മളുടെ അടുത്തൊക്കെയാണ് എൻ്റെ ചെറിയ പ്രൊഡക്ഷനൊക്കെ ഉള്ളതുകൊണ്ട് നമ്മുടെ അടുത്ത് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കലും അത് ട്രൈ ചെയ്യാൻ നിൽക്കുമെന്ന് പോലും സംശയമാണ്. അപ്പോൾ അത്രയും വലിയൊരു വെല്ലുവിളി വിജയബാബു കുറേ സിനിമകളായിട്ട് പുതിയ ആൾക്കാർക്ക് ഓപ്പർച്യൂണിറ്റി കൊടുക്കുന്നത് അത് വളരെ എന്താ പറയുക കയ്യടികൾ മാത്രമല്ല ഒരുപാട് നന്ദിയോടുകൂടി അതിനെ ഓർക്കുന്നു. എനിക്ക് അവസരം തന്നതിൽ ഒരുപാട് സന്തോഷം. അഹമ്മദ് താങ്ക് യു, അശ്വതി താങ്ക് യു സോ മച്ച്. എൻ്റെ ഭാര്യയായിട്ട് അഭിനയിച്ചു, 20 വയസ്സുള്ളൂ പാവം രജിഷയ്ക്ക്, 19 പറഞ്ഞു നേഷ്ടോ പറഞ്ഞു. അപ്പോൾ അതിൻ്റെ ആ സിനിമയുടെ നെടുങ്ങൂടായിട്ട് അഭിനയിച്ച് ഏറ്റവും ഭംഗിയായ കഥാപാത്രം ചെയ്യാൻ അദ്ദേഹമല്ല രജിഷ എടുത്ത ഒരു എഫോർട്ട് ഭയങ്കരമാണ്. അത് അതിനുള്ള പ്രതിഫലം രജിഷി കിട്ടി. രജിഷി ഇപ്പോൾ മറ്റൊരു ലേഡി സൂപ്പർ സ്റ്റാർ ആവാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ്, നടക്കില്ല. അപ്പോൾ താങ്ക് യു അഭിനയിച്ച എല്ലാവർക്കും. ഹലോ താങ്ക് യു സോ മച്ച് എല്ലാവരോടും. അപ്പോൾ ഇത് എന്നിട്ട് ചെറിയ കമ്പനിയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് പുളിക്കാം, അത് കൂട്ടിയിട്ടൊക്കെ പോവാം. താങ്ക് യു ലിജോ സാർ, താങ്ക് യു. അടുത്ത പടത്തിൽ അഭിനയിക്കാൻ തന്നെ വിളിക്കണം. ഓക്കെ, താങ്ക്സ്. ഓൾ ദ ബെസ്റ്റ് ഫോർ സത്യൻ സാർ.